What fashion advice would women give to Indian men? Part 2. First part കണ്ടിട്ടില്ലാത്തൊരു second part കണ്ടിട്ടും കാര്യമുണ്ട്, പക്ഷേ ഫസ്റ്റ് പാർട്ട് കണ്ടാൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞേക്കുന്നത്. പക്ഷേ സെക്കൻഡ് പാർട്ടിലും തേർഡ് പാർട്ടിലും പറയുന്നതിൽ ഒന്ന് രണ്ട് പോയിന്റ്സ് നമുക്ക് അറിയത്തില്ലായിരിക്കും. ഞാൻ പോലും ആദ്യമായിട്ടായിരിക്കും, ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ കേട്ടത് പോലും. സോ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഫസ്റ്റ് പോയി കാണുക, അത് കണ്ടിട്ട് ഇത് കാണുക, ഇതും കണ്ടിട്ട് തേർഡ് പാർട്ട് വരുമ്പോൾ അതും കാണുക. സോ ചാനലിലേക്ക് പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. 10K ഫാമിലി കഴിഞ്ഞു. സോ താങ്ക് യു സോ മച്ച്. ഒരിക്കൽ ഞാൻ ആദ്യമായിട്ട് വീഡിയോ തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മാസത്തോളം എനിക്കൊരു 5-10 സബ്സ്ക്രൈബേഴ്സ് ഉള്ളായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 10-12 മാസം കഴിഞ്ഞപ്പോഴാണ് 1K എങ്കിലും അടിച്ചത്. വീണ്ടും ഒരു 10 മാസം കഴിഞ്ഞപ്പോഴാണ് 10K അടിച്ചത്. സോ താങ്ക് യു സോ മച്ച്. സോ ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് വീഡിയോ ഇട്ടെടുക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ആപ്പ് പരിചയപ്പെടുത്തി തരാം. ടാക്സാർ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഈ ആപ്പ് എന്ന് വെച്ചാൽ ഒരു ബെറ്റിംഗ് പോലെ ഒരു ആപ്പാണ്. അതായത് പ്രെഡിക്ഷൻ, നിങ്ങൾ പ്രെഡിക്ഷൻ വെച്ച് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അതായത് നിങ്ങൾ ആദ്യം ഒരു 10 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ 10 രൂപ അതിലോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്ലോട്ടുകളുണ്ട്. ആ സ്ലോട്ടുകളിൽ നിങ്ങൾ ഏത് സ്ലോട്ടിലായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് അതിൻ്റെ 9 ഇരട്ടി എമൗണ്ട് വരെ, അതായത് 9 times വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ആഴ്ചയിൽ ഗിവ് അവേ ഉണ്ട്. നിങ്ങൾ 500 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ എൻ്റർ ചെയ്യാൻ പറ്റും. ആ ഗിവ് അവേയിൽ നിങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെ ഗിവ് അവേയിൽ ഒരു iPhone 13 Pro അങ്ങനെ കിട്ടിയിരുന്നത്. സോ വിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിന്നിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിനകത്തുണ്ട്. അതിൽ കയറിയിട്ട് അതിനകത്ത് കാണിക്കുക ഏതൊക്കെ നമ്പർ എടുത്തപ്പോഴാണ് വിൻ ചെയ്ത്. അത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അത് ഇതുവരെ ചൂസ് ചെയ്യാത്ത ബോക്സുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ ടാക്സാൾ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി ഡൗൺലോഡ്. സോ ഡ്രസ്സിങ്ങിലൊക്കെ കയറുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഫസ്റ്റ് ടിപ്പാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പക്ഷെ ഒട്ടുമിക്ക ചെക്കന്മാരും വിട്ടുകളയുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ഹെയർ കട്ട് അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ. സോ മുടി നീട്ടി വളർത്തുന്നത് നല്ലതാണ്. നീട്ടി വളർത്തിയ മുടിയുള്ള ചെക്കന്മാർ നല്ലതാണ്, കാണാൻ നല്ല ലുക്കുള്ള ചെക്കന്മാരായിരിക്കാം. ചിലപ്പോൾ ആയിരിക്കില്ല, ചിലപ്പം ഒരു കമന്റിലോ നടക്ക് കണ്ണാപ്പി ലുക്കായിരിക്കാം. സോ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. മുടി വളർത്തുന്നത് നല്ലതാണ്. എനിക്ക് ലോങ് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉടനെ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഒരിടയ്ക്ക് എനിക്കുണ്ടായിരുന്നു, ഈ ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സോ വീണ്ടും മുടി വളർത്തി ലോങ് ഹെയർ സ്റ്റൈൽ ആക്കാം, മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്യാം. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, ഇപ്പോൾ പല ഹെയർ സ്റ്റൈൽസും ട്രൈ ചെയ്യുന്നുണ്ടോ, പല ഹെയർ കട്ട്സും ട്രൈ ചെയ്യുന്നുണ്ടോ, എൻ്റെ ഒരു കൂട്ടുകാരൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, സോ ആ ഹെയർ സ്റ്റൈൽ തന്നെ എനിക്കും ചേരണമെന്നും ഒരു 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 ഗ്യാരണ്ടിയും ഇല്ല. സോ നിങ്ങളെ ഫേസ് കട്ടിന് ചേർന്ന, നിങ്ങളെ ഫേസ് സ്റ്റൈലിന് ചേർന്ന് ഹെയർ സ്റ്റൈലും ഹെയർ ടൈപ്പിന് പറ്റിയ ഹെയർ സ്റ്റൈൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. സോ അതാണ് ഒന്നാമത്തെ കാര്യം, ഹെയർ കട്ട്, പക്ക ഹെയർ കട്ട്. നല്ല എപ്പോഴും ഫ്രഷ് ഹെയർ കട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ചെക്കന്മാർ നല്ലതായിരിക്കും. പക്ഷേ മുടി വളർത്തിയാലും അതേ കട്ട് ലുക്കുള്ള ചെക്കന്മാർ ഒരുപാടുണ്ട്. സോ അതേപോലെ മുടി വളർത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് ലുക്കാവണമെന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. സോ നിങ്ങളുടെ ഫേസ് കട്ടിന് പറ്റിയ ഹെയർ സ്റ്റൈൽസ് തിരക്കി എടുക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, റോൾ അപ്പ് യുവർ സ്ലീവ്സ്. അതായത് നിങ്ങളെ ഒട്ടുമിക്ക ചെക്കന്മാരെ കണ്ടിട്ടുണ്ട്, ചിലർ എപ്പോഴും ഫുൾ ടൈം ഹാഫ് സ്ലീവ്സ് ആയിരിക്കും, ചിലർ ഫുൾക്കായിട്ടിട്ട് ബട്ടൺസ് ഇട്ട് നിൽക്കും, ഫോർമൽ രീതിയിലൊക്കെ നടക്കും. ചില ചെക്കന്മാരുണ്ട് പകുതി വരെ മടക്കി, ഇതേപോലെ പകുതി വരെയൊക്കെ മടക്കി വെച്ചോണ്ട് നടക്കും. സ്റ്റൈൽ ആയിരിക്കും, ലുക്കാരി, സ്ട്രീറ്റ് വൈബ് ആയിരിക്കും, കാണാൻ ലുക്കാരി. പക്ഷെ പക്ക ക്ലാസിക് രീതിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് റോൾ ചെയ്യേണ്ട രീതിയിൽ തന്നെ റോൾ ചെയ്യണം. ചിലർ ഒരുപാട് മടക്കി വയ്ക്കുന്നവരുണ്ട്. അത് പണ്ട് മുതൽ ഞാൻ ട്രൈ ചെയ്തൊരു കാര്യമാണ്. സോ അതിനെക്കാട്ടും കുറച്ച് എളുപ്പമുള്ള, കുറച്ച് പക്ക നീറ്റായിട്ടിരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. സോ അത് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നല്ല രീതിയിൽ പൊക്കി നമ്മളെ ഈ മുട്ടിൻ്റെ അവിടം വരെ കൊണ്ടുവരിക. അതിന് ഒരു ഫോൾഡും കൂടെ കൊടുക്കുക, പക്ക ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ നോക്കും. അതാണ് ഞാൻ ഇപ്പം ട്രൈ ചെയ്യുന്ന, ഇപ്പം ഇപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു ഫോൾഡിങ് സ്റ്റൈൽ എന്ന് പറയാം. സോ നിങ്ങൾ അത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അതായിരിക്കും നല്ലത്. ഈ ആ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് കാണുന്നത്, നമ്മുടെ ആൺപിള്ളേരിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ സ്ലീവ്സ് മടക്കി വെക്കുന്നത്. സോ ഒരുപാട് പെൺപിള്ളേർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. ഈവൻ ടിക്ടോക്സിലാണെങ്കിൽ, ഈവൻ ഇൻസ്റ്റാ റീൽസിലാണെങ്കിൽ പോലും ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ അത് ഫോളോ ചെയ്യുക, അല്ലാതെ തോന്നി അടക്കം മടക്കി വെക്കരുത്. ഇച്ചിരി അട്രാക്റ്റീവ് ആയിട്ട് നടക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾ കുളവാക്കരുത്. ഓക്കെ, സോ റോൾ അപ്പ് യുവർ സ്ലീവ്സ് ഇൻ ദ റൈറ്റ് വേ. മൂന്നാമത്തെ കാര്യം ഞാൻ പലർക്കും വേണ്ടിയിട്ട് ഉത്തരമായിട്ട് വെച്ചിരുന്നൊരു കാര്യമാണ് ഈ ഒരു സാധനം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സാധനം ഇട്ടിരുന്നത്. പലരും പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, ഒരു ഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ മേലിൽ കൂടെ ഒരു ജാക്കറ്റ് ഇടുമ്പം അത് ഒരു എന്താ പറയുക, പഴയ വിജയ് സ്റ്റൈലല്ലേ ഞാൻ ചോദിക്കും. അല്ല, അങ്ങനെയല്ല. അത് സ്റ്റൈൽ അറിഞ്ഞുകൂടാത്തവർ പറയും. നമ്മുടെ നാട്ടിൽ പലരും ചെയ്ത് ഒരുമാതിരി നേരത്തെ പറഞ്ഞല്ല കണ്ണാപ്പി ലുക്കാക്കിയ സ്റ്റൈലാണത്. പക്ഷെ അങ്ങനെയല്ല, കറക്റ്റായ രീതിയിലുള്ള കളർ കോമ്പിനേഷൻസ് ട്രൈ ചെയ്ത് കറക്റ്റായ രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
പക്ക ലുക്ക് തന്നെയായിരിക്കും. ഇതൊരു അത്യാവശ്യം നല്ല ലുക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഞാൻ ഫോട്ടോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല ഫോട്ടോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ഫോട്ടോ തന്നെയാണ് ഒരുപാട് പേര് എന്നോടും പറഞ്ഞത് തന്നെ. സോ നിങ്ങൾ ചെയ്യുമ്പോൾ ലെയറിങ് ചെയ്യുന്നത് നല്ലതാണ്, പക്കാണ്, ഇച്ചിരി വെറൈറ്റി ആയിട്ട് നിൽക്കും. ഇപ്പോൾ എപ്പോൾ ചോദിക്കും ഈ മലപ്പുറത്ത്, അല്ലെങ്കിൽ ഒരുപാട് കമൻസ് വരുന്നത് അങ്ങനെയാണ്, ഈ മലപ്പുറം അല്ലെങ്കിൽ കണ്ണൂർ അല്ലെങ്കിൽ കോഴിക്കോട് ഈ മൂന്ന് സ്ഥലത്ത് നിന്ന് ആൾക്കാർ പറയും ഇതൊക്കെ ഞങ്ങൾ രണ്ട് മൂന്ന് വർഷം മുമ്പേ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു സമ്മതിച്ച് അതൊക്കെ ഉള്ള കാര്യം തന്നെ, നിങ്ങളുടെ എനിക്ക് പുച്ഛമൊന്നുമില്ല. നിങ്ങളുടെ ഓഫ്കോഴ്സ് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ആ ഒരു സെക്ഷൻ ഈ സ്റ്റൈൽ ഫാഷനൊക്കെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് പക്ക രീതിയിൽ പൊങ്ങി വരുന്നത് അവിടെ തന്നെയാണ്. ഓഫ്കോഴ്സ് നിങ്ങളോട് എനിക്ക് പുച്ഛമൊന്നുമില്ല, നിങ്ങൾ തന്നെയാണ് ഫാഷൻസിലൊക്കെ ടോപ്പ്. പക്ഷേ പറയാ, നിങ്ങളെ ഇപ്പം ഈ കമൻ്റ് എടുത്ത് ഇപ്പം കോഴിക്കോടിൽ പോലെ എല്ലാവരും ട്രെൻഡി ആയിട്ട് നടക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇന്ന് ഈ മൂന്ന് ഡിസ്ട്രിക്ട്സിലും തന്നെ നിങ്ങളെല്ലാവരും ട്രെൻഡി ആയിട്ട് നടക്കണമില്ല. ഇതുപോലെ അറിയാത്ത ഒരുപാട് ചെക്കന്മാരാണ്, ഓക്കെ, അല്ലെങ്കിൽ ഫാഷന് പറ്റി ചെറുതായിട്ട് പഠിച്ചൊരു ഫാഷൻ അച്ചൊരു സ്റ്റൈലിഷ് ആവണം എന്നൊക്കെ തോന്നുന്ന ഒരുപാട് ചെക്കന്മാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ. അതാണ് മൂന്നാമത്തെ കാര്യം, സ്റ്റൈൽ മാറ്റുക, ലെയറപ്പ് ചെയ്യുക, ഒന്ന് രണ്ട് ലെയറൊക്കെ ചൂസ് ചെയ്യുക. ചൂട് ഒരുപാടാണെങ്കിൽ ഇച്ചിരി കട്ടി കുറഞ്ഞ മെറ്റീരിയൽ ഇട്ട ലെയറിങ് ട്രൈ ചെയ്യുക. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഫോമൽ രീതിയിൽ പോവുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ കാഷ്വൽ ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളിപ്പം ബെൽറ്റ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ ബെൽറ്റ് കാണിക്കുന്നത് അത്യാവശ്യം നിങ്ങളുടെ ബെൽറ്റിൻ്റെയും നിങ്ങളുടെ വാച്ചിൻ്റെ സ്ട്രാപ്പിൻ്റെയും നിങ്ങളുടെ ഷൂസിൻ്റെ കളർ ഓൾമോസ്റ്റ് ഒരേപോലെ ആയിരിക്കാൻ ശ്രമിക്കുക. ഇപ്പം ഫോർമൽ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ബ്രൗൺ ഷൂസ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷൂസ്, ബ്രൗൺ ബെൽറ്റ്, ബ്രൗൺ വാച്ച് സ്ട്രാപ്പ്, അല്ലെങ്കിൽ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്. ഇപ്പം ബെൽറ്റ് എക്സ്പോസ് ചെയ്യുമ്പോൾ ഒരു കാര്യം, അല്ലെങ്കിൽ ബെൽറ്റ് കാണിക്കുന്നതിൽ ചുമ്മാ കാഷ്വൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാച്ചിൻ്റെ കളറും വാച്ചിൻ്റെ സ്ട്രാപ്പിൻ്റെ കളറും ഷൂസിൻ്റെ കളറും ഒരേപോലെ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ഈ വാച്ചിൻ്റെ കളർ നിങ്ങൾ ഡ്രസ് കോഡുണ്ടല്ലോ, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ കളർ കോമ്പിനേഷൻ ആയിട്ട് ചെറിയൊരു മാച്ചിങ് ആയിട്ടുള്ള കളറാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ സാധാരണ നല്ല രീതിയിൽ പക്ക ഡ്രസ്സിൻ്റെ കൂടെ ഒരു മഞ്ഞ വാച്ചൊക്കെ ഇട്ടുകഴിഞ്ഞാൽ കുളമാവും, ഓഫ്കോഴ്സ് കുളമാവും. അല്ലെങ്കിൽ റെഡ് വാച്ചൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഓഫ്കോഴ്സ് കുളമാവും. സോ ആ ഒരു എന്താ പറയുക, ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യരുത്. അഞ്ചാമത്തെ കാര്യം, സ്ട്രീറ്റ് വൈബ്സ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ നിങ്ങൾ ഭയങ്കര എന്താ സാവേജ് കോഴ്സ് ഒക്കെ ഉണ്ട്. ഐ ആം സാവേജ്, ഐ ഡോണ്ട് കെയർ അബൌട്ട് ഗേൾസ് എന്നൊക്കെ പറഞ്ഞുള്ള എഴുതി വെച്ചിരിക്കുന്ന ടീഷർട്സ് ഒരുപാടുണ്ട്. ബാക്കിലൊക്കെ ഒരുമയ ആവശ്യമില്ലാത്ത ലോഗോസും, അല്ലെങ്കിൽ ഭയങ്കര സാവേജ്, ഭയങ്കര ഞാൻ കിട്ടില്ല എന്നുള്ള അർത്ഥത്തിലുള്ള എന്താ പറയുക കോഴ്സ് ഒക്കെ എഴുതിയിരിക്കുന്ന ടീഷർട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഓഫ്കോഴ്സ് വീട്ടിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കാൻ നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കാൻ നല്ലതാണ്. പക്ഷേ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഓഫ്കോഴ്സ് നല്ലതാണ്. പക്ഷേ ഇച്ചിരി ക്ലാസ്സി രീതിയിൽ വരാണെങ്കിൽ, ക്ലാസ്സി ജെൻറ്റർമെൻ പക്ക സ്റ്റൈലിൽ വരണമെങ്കിൽ മാക്സിമം എഴുതിയേക്ക് കോഴ്സൊക്കെ ഉള്ള, അല്ലെങ്കിൽ സാവേജ്, അല്ലെങ്കിൽ കൂൾ, അല്ലെങ്കിൽ ഞാൻ കിടിലോ എന്ന് കാണിക്കുന്ന കോഴ്സൊക്കെ ഉള്ള അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. പക്ക ക്ലിയർ ആയിട്ടുള്ള പ്ലെയിൻ ടീഷർട്സ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ലോഗോസ്, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ക്ലാസ്സി ആയിട്ടുള്ള ടീഷർട്സ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അതൊക്കെ ട്രൈ ചെയ്യുക, അല്ലാതെ ഭയങ്കര ഫ്ലാഷി അവോയ്ഡ് ചെയ്യുക. ആറാമത്തെ ലാസ്റ്റ് ഫൈനൽ കാര്യം അറിയാവുന്നൊരു കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും ഡിയോഡ്രൻസ്. അപ്പം ഡിയോഡ്രൻ്റ് ഇല്ല, ഡിയോഡ്രൻ്റ് മേടിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട്. ഇപ്പോൾ ഡിയോഡ്രൻസ് മേടിക്കണോ, പെർഫ്യൂം മേടിക്കണോ, അല്ലെങ്കിൽ കൊളോങ് മേടിക്കണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ പറയും, ഡിയോഡ്രൻസും മേടിക്കുക, പെർഫ്യൂം മേടിക്കുക, അല്ലെങ്കിൽ കൊളോങ് മേടിക്കുക. ഡിയോഡ്രൻ്റ് അല്ലെങ്കിൽ കൊളോങ്, അല്ലെങ്കിൽ ഡിയോഡ്രൻ്റ് അല്ലെങ്കിൽ പെർഫ്യൂം, ഇത് രണ്ടിൻ്റെ ഒരു ഏതായാലും പക്കായിട്ട് ഡിയോഡ്രൻ്റ് വേണം. കാരണം എന്ന് വെച്ചാൽ ഡിയോഡ്രൻ്റ് നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം അത് മണം വരാനല്ലേ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് മണം വരാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്വെറ്റിംഗ് ഒക്കെ കുറയാനായിട്ട് യൂസ് ചെയ്യും. അപ്പം സ്പ്രേ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പെർഫ്യൂം യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതും യൂസ് ചെയ്യണം. അത് നിങ്ങൾ ക്ലോത്സിലാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ബോഡിയിലും അപ്ലൈ ചെയ്യാറുണ്ട്. സോ നിങ്ങൾ രണ്ടും യൂസ് ചെയ്യുക. ഡിയോഡ്രൻസ് യൂസ് ചെയ്യാത്തവർ യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് ചൂടൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഡിയോഡ്രൻസ് യൂസ് ചെയ്യാൻ നല്ലതാണ്, കാരണം സ്വെറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യും. സോ ഇവിടെ വലിയ ചൂടൊന്നുമില്ല, എന്നാലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു കംഫർട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടേക്ക് കെയർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആരെയും കാണിക്കാനുള്ളൊരു ഐഡിയ അല്ല ഇത്, നമ്മുടെ തന്നെ നമ്മുടെ ബോഡി ടേക്ക് കെയർ ചെയ്യുന്നു അത്രയുള്ള ആ ഒരു ഐഡിയയിൽ കാണുക. അല്ലാതെ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ ഞാൻ എന്തിനാ ഇതൊക്കെ കാണിക്കും, ഞാനായിട്ട് തന്നെ നടന്നാൽ പോരേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളൊരു ഓ അങ്ങനെ തന്നെ നടന്നു. പക്ഷേ നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ ആവണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാം, ബെറ്റർ വേർഷൻ ആവണമെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഒക്കെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. തേർഡ് പാർട്ടുണ്ട്, രണ്ട് പാട്ടല്ല തേർഡ് പാർട്ടുണ്ട്. സോ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് യൂസ്ഫുൾ ആയിട്ടാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ഞാൻ 500 ഫോളോവേഴ്സ് ആദ്യമായിട്ടാണ് കേട്ടോ, 500 ഫോളോവേഴ്സ് ആവണമെന്ന് പറഞ്ഞിരുന്നത്. അപ്പം രണ്ട് പേര് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് പേര് അൺഫോളോ ചെയ്ത് തുടങ്ങി. അങ്ങനത്തെ രീതിയിലാണ് ഇപ്പം പോക്കണേ. എങ്ങനെയെങ്കിലും ഒരു 500 ആക്കി, എങ്ങനെയെങ്കിലും ഒരു 1K ആവാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയെങ്കിലും 1K ആക്കി തരണം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ പിന്നെ കാണാം.